ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. സോറി ബ്രോ. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അതെ ലക്ഷ്മി, നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ശരി. ഹലോ ഹലോ ബ്രദർ, ഒരു മിനിറ്റ്. എന്താ? ഹലോ, ഞാൻ അപ്പൊ തന്നെ സോറി പറഞ്ഞല്ലോ. പിന്നെ അതിനൊന്നും അല്ല, എനിക്ക് ആ പേപ്പർ വേണമായിരുന്നു, അതെടുക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ശരി, അത് വിട്ടേക്ക്. ആ ചേട്ടാ, ഇതൊന്ന് വേഗം എടുത്തേ. വാ, നമുക്ക് പോവാം. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ലക്ഷ്മി. അനി, അത് ഇംഗ്ലീഷിലാണല്ലോ, എനിക്ക് വായിക്കാൻ അറിയില്ല. താനും അപ്പൊ എന്നെ പോലെ തന്നെ. ഈ ഭാഗത്ത് ഒരു നാലഞ്ച് ബിൽഡിംഗേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവാം. രവി, ഈ സൈഡിലേക്ക് നോക്ക്. വേണ്ട ലക്ഷ്മി, ഞാൻ പറയുന്ന കേക്ക്, നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. വേണ്ട രവി, ഒരുമിച്ച് പോയാൽ ഒരുപാട് സമയമാവും. ഞാൻ ആ ഭാഗത്തേക്ക്. ബ്രദർ, ഇതിലുള്ളൊന്ന് വായിച്ചാ. ഞങ്ങൾക്ക് ഇതൊന്നും വായിക്കാൻ ഇപ്പൊ സമയമില്ല, താൻ വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കും. രവി, എന്റെ അനിയത്തി എഴുതി തന്ന ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് പറഞ്ഞതാ ബ്രദർ. തനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ, വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കേ. ബ്രദർ, വായിക്കാൻ അറിയാൻ മേലത്തോണ്ടല്ലേ ചോദിച്ചത്, എന്താന്നൊന്ന് പറഞ്ഞു തന്നൂടെ. രവി, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടല്ലേ അയാൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഒന്ന് വായിച്ച് പറഞ്ഞു കൊടുത്തേക്ക്. നമ്മളാരെങ്കിലും സഹായിച്ചാലല്ലേ നമ്മളെ മറ്റുള്ളവർ സഹായിക്കുള്ളൂ. ഇന്ന ലക്ഷ്മി, ഇത് ബർഗറിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ഇത് ബർഗർ തന്നെ ലക്ഷ്മി. ഞാൻ തന്നെ വാങ്ങിച്ചു. ഓക്കെ. ലക്ഷ്മി, ചേട്ടാ, ഇതിലുള്ള രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം, പിന്നെ ഒരു റെഡ് വെൽവെറ്റ്, പിന്നെ ഒരു ബർഗറും. ശരി ശരി, ഇപ്പൊ എടുക്കാം. രവി, രവിയുടെ ഫോണൊന്ന് തന്നേ. ലക്ഷ്മി, എനിക്കെന്തോ ഇയാളാണ് പ്രിയ തട്ടിക്കൊണ്ടു പോയെന്ന് തോന്നുന്നു. ശരി, ഇയാളെ നമ്മൾ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും പ്രിയയെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെന്താണെന്നൊന്ന് നോക്കാം. എന്നാ നീ എഴുതി തന്നോക്ക്, ഇതിനകത്തുണ്ടോ നോക്ക്. ചജി, ഞങ്ങൾ എല്ലാവരും ഒപ്പിടാൻ തയ്യാറാണ്. അവളെ പെണ്ണ്? യെസ്, അവളുണ്ട്. ഉമ്മ, അവളെ ഒപ്പിട്ടോളും. വരുമോളെ, ഒപ്പിടെ. സാറേ, സാറിന്റെ സ്ഥാപനമല്ലേ ഇത്, ആദ്യം സാറാണ് ഒപ്പിടുന്നത്. ശരി, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എന്താടി വീട്ടിൽ പോയി കഴിക്കാന്നോ, ഇവിടെ വെച്ച് കഴിക്കടി. ഇല്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം.
വായിച്ചോളാം. സർ, ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ അവകാശികളല്ലേ? നിങ്ങൾ എങ്ങനെ സാക്ഷിയായിട്ട് ഒപ്പിടുക? നിങ്ങളല്ലാതെ പുറത്തുനിന്നുള്ള ആരെങ്കിലും വേണം ഇതിൽ സാക്ഷിയായിട്ട് ഒപ്പിടാൻ. വക്കീൽ സാറേ, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ആക്ച്വലി ഞാനത് മറന്നുപോയതാ. ഏ അർജുൻ, എടാ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് നോക്കി. ഇവിടിപ്പോ ആരുണ്ടാവുക? പെട്ടെന്ന് ആരും വരില്ലേ? ഒന്നും നിൽക്ക, ഞാൻ പോയി ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് വരാം. അല്ല, എടുത്ത് വരാം. ഞാനും വരാം. അച്ഛനൊന്ന് നോക്ക്. അമ്മ രക്ഷപ്പെട്ടല്ല. ചിറ്റപ്പ, അവരെന്നെ അടിക്കുകയും ശരിക്കും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ രവിയും കരയാൻ തുടങ്ങിയാൽ എങ്ങനെയാ? ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൂടി ആകെയുള്ളൊരു മോളായത് ഞങ്ങളുടെ രാജകുമാരി. അവള് ഇവർക്ക് ചെറിയൊരു പനി വന്നാൽ പോലും അത് ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മോളെ എങ്ങനെ കൊണ്ടുവന്ന് അവര് ടോർച്ചർ ചെയ്തില്ലേ? പ്രിയ, അവരാരാന്ന് എനിക്കറിയോ? മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അറിയില്ല. അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കാം. പക്ഷേ മോള് ധൈര്യത്തോടുകൂടി ഒരു കാര്യം ചെയ്തല്ലോ. ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് എഴുതുന്ന പോലെ ഞാൻ ആപത്തിലാണ്, രക്ഷിക്കണമെന്നും പറഞ്ഞ് മോള് ലെറ്റർ എഴുതി കൊടുത്തുവിട്ടില്ലേ? അത് വളരെ ബ്രില്യന്റ് ആയ ഒരു കാര്യമായിരുന്നു. അതെ പ്രിയ, നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുമ്പോ ഇങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യേണ്ടത്. ഞങ്ങളെ വന്ന് നിന്നെ രക്ഷിച്ചത് നിന്റെ ഈ ബുദ്ധി കൊണ്ട് തന്നെ. തക്ക സമയത്ത് നീ അത് ഉപയോഗിച്ചോണ്ട്. ശരി രവി, നമുക്ക് പോകാം. പ്രിയയെ കുറിച്ച് ആലോചിച്ച് അവിടെയുള്ള എല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ടാകും. നമ്മൾ പോകുന്നതിന് മുമ്പ് എടുത്തൊന്ന് വിളിച്ച് പറഞ്ഞേക്കാം. എന്തായി രവി? നോട്ട് റീച്ചബിൾ ഫോൺ. നമുക്ക് ഒട്ടും താമസിക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ലക്ഷ്മി, നീ എടുത്തൊന്ന് വിളിച്ചോണ്ടിരിക്കുക. മാഡം പറയൂ. ഗോപിച്ചൻ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു പ്രശ്നവുമില്ല മാഡം. അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒപ്പിട്ടു. സാക്ഷിയായിട്ട് ഒപ്പിടാൻ ആളെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അധിക താമസിയാതെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാവും. ഗോപിച്ചൻ, ആ രജിസ്ട്രേഷൻ പൂർത്തിയായ പിന്നെ അങ്ങോട്ട് നമുക്ക് നല്ലതല്ല.
ഇന്നത്തെ ദിവസം ആ ലക്ഷ്മി സ്റ്റോഴ്സ് എന്റെ കയ്യിൽ വന്നു ചേരണം. അത് നടന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ ഗോപിച്ചൻ. അറിയാം മാഡം, മാഡം എന്നോട് ദേഷ്യപ്പെടും, കൊന്നുകളയും തന്നെ ഞാൻ. കാരണം ആ ലക്ഷ്മി സ്റ്റോഴ്സ് ഇപ്പൊ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. നല്ല രീതിയിൽ നടക്കും. അവിടുത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ താൻ എനിക്ക് ഫോൺ ചെയ്യും. എന്താണ് നിങ്ങളെ അളവടിയാക്കണ? നിങ്ങളുടെ കൊച്ചിന്റെ ജീവനോടെ വേണ്ടാന്നാണ്? അയ്യോ വേണം, അവളെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ പണം റെഡിയാവും. 6-ാമത്തെ മിനിറ്റിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. ശരി ശരി, ഓക്കെ. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞോണ്ടല്ല, നിങ്ങളുടെ കൊച്ചിനെ പിന്നെ ജീവനോടെ കാണാൻ പറ്റില്ല. ഹലോ ഹലോ, എന്താ മോളെ, എന്തു പറ്റി? 5 മിനിറ്റിനുള്ളിൽ പണം റെഡിയായില്ലെങ്കിൽ പ്രിയ എന്തെങ്കിലും ചെയ്യുന്ന ഭീഷണിപ്പെടുത്ത. ഈ നേരത്ത് പരിചയമുള്ള ആരും ഇവിടെ കാണുന്നില്ലല്ലോ. സാരമില്ല അച്ഛാ, അറിയുന്ന ആരും ഇല്ലെങ്കിലും അറിയാത്ത ആരെങ്കിലും നമുക്ക് വിളിക്കാം. മോളെ എവിടെ? ആരെങ്കിലും കൊണ്ട് ഒപ്പിടിപ്പിച്ചില്ലെങ്കിൽ പ്രിയക്ക് എന്തെങ്കിലും ആപത്ത് വരും. ഇല്ല മോളെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി ആരും സൈൻ ചെയ്യാൻ തയ്യാറാവില്ല. എന്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? മഹാദേവൻ സാറേ, എല്ലാം മോളെ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് ലക്ഷ്മി പറഞ്ഞു. ഇല്ല മാഷെ, ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? എന്താ ശരിക്കും ഉണ്ടായത്? ഞങ്ങളിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലുള്ളത്. അതിന് ഞാൻ എന്ത് സാറ്? ഞാൻ ഒപ്പിട്ട് തരാം, അതിനെന്താ പ്രശ്നം? സാറ് വാ വാ വാ, എന്തിനെ സംശയിക്കുന്ന വാ. മോളിങ്ങനെ അറിയാതെ എവിടെയാ എവിടെയാ? അല്ല സാർ, രാക്ഷി ഒപ്പിടാൻ ഈ സാറിനെയാണോ കിട്ടിയത്? കേട്ടോ സാറ്, ഇവര് മോർഗേജ് ചെയ്ത് വാങ്ങുന്ന ഈ പ്രോപ്പർട്ടിക്ക് ബന്ധുക്കളല്ലാതെ വേറെ ആരെങ്കിലും ആണോ ഒപ്പിടേണ്ടത്? അങ്ങനെ സാക്ഷിയായി ഒപ്പിടാൻ നിങ്ങൾക്ക് സമ്മതമല്ലേ? സമ്മതമാണ്. എന്നാ ഒപ്പിട്ടുള്ളൂ? എവിടെയാ എവിടെ? ഒരു ദൈവത്തെ പോലെ വന്നാ നിങ്ങൾ സഹായിച്ചത്. എന്താ മഹാദേവൻ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നം എന്റെയും കൂടി പ്രശ്നമല്ലേ? നിങ്ങളുടെ കുട്ടി തീർച്ചയായും തിരിച്ചു വരും, ധൈര്യമായിട്ടിരിക്കും. എന്നാ ഞാൻ അറിഞ്ഞട്ടെ, ഈ പേപ്പർ ഇന്ന് തന്നെ ശരിയാക്കണം. ശരി ശരി ശരി, ആയിക്കോട്ടെ. എല്ലാവരും ഒപ്പിട്ട് കഴിഞ്ഞു, സാക്ഷി ഒപ്പിട്ട് കഴിഞ്ഞു. ഇതാ സാർ, ഇതിന് 10 കോടി രൂപ ക്യാഷ് ഉണ്ട്, എണ്ണി നോക്കിക്കോളും. എന്റെ സേട്ടെ, ഞാൻ ഒരിക്കലും ഉപകാരം മറക്കില്ല. ഓക്കെ സാർ. ഹലോ, എന്താ ഈ കാശ് റെഡിയാണല്ലോ? റെഡിയാണ്, വിശ്വസിക്കാവാ. തള്ളല്ലല്ലോ, എന്തിനാ കള്ളം പറയുന്നേ? പണം റെഡിയായിട്ടുണ്ട്. കാശെടുത്ത് കാറിൽ വെച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ അനിയന്മാരോട് ആരോടെങ്കിലും അതും കൊണ്ട് ബീച്ച് റോഡിലേക്ക് വരാൻ പറ. ബീച്ച് റോഡിൽ എവിടെയാ വരണ്ടേ? എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞ അങ്ങനെ ശരിയാവും മാഡം. ശരി, വേണ്ട. നിങ്ങളുടെ ഫോൺ വന്ന ആളുടെ കൊടുത്തേക്ക്, ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തോളാം. അങ്ങനെ ചെയ്യാം. ഇപ്പൊ എല്ലാം സംഭവിച്ചു, പിന്നെ വല്ല വള്ളിക്കെട്ടുണ്ടാക്കി വെച്ചോണ്ടല്ല. നിങ്ങളുടെ കൊച്ചു പിന്നെ ജീവനോടുണ്ടാവും കരുതണ്ട. അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. എന്റെ പ്രിയ ദേവി, ഇതൊന്നും ചെയ്യരുത് പ്ലീസ്. പിന്നൊരു കാര്യം, പോലീസിനെങ്ങാനും ഞങ്ങളുടെ കണ്ണി കണ്ട തീർന്നെന്ന് കരുതിയാ മതി.
ഇല്ല ഇല്ല, ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് കാശ് കൊടുത്തുവിടാൻ നോക്ക്. ഇപ്പോ ഇപ്പൊ തന്നെ അയച്ചേക്കാം. എന്താ ലക്ഷ്മി, എന്താ പറഞ്ഞു? പൈസ എടുത്തിട്ട് ബീച്ച് റോഡിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അനിയന്മാരാരെങ്കിലും അയക്കാനാ പറഞ്ഞത്? എടാ അർജുൻ, നീ പൈസ എടുത്തിട്ട് ബീച്ച് റോഡിലേക്ക് ചെല്ല. ഈ ഫോണും വെച്ചോ, ഇതിലായാലും വിളിച്ചിട്ട് എവിടെ വരണമെന്ന് പറഞ്ഞു. പ്രിയക്ക് രാപത്തും ഇല്ലാതെ അവളെ കൂട്ടിക്കൊണ്ടു വാടാ. എടുത്ത് വിഷമിക്കണ്ട, ഞാൻ പ്രിയ കൂട്ടിട്ട് തിരിച്ചു വരൂ. ശരി, ക്യാഷ് ഇവിടെ വെച്ച് കാറിലുണ്ട്. ശ്രദ്ധിക്കണം, വണ്ടിയിൽ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടാവും. സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. പിൻഭാഗത്തോട് പോയിട്ട് എന്റെ കാറിൽ തുണി വേഗം വയ്ക്കും. ശരി എടുത്തി. എന്താ മോളെ, എന്താ ഇതെല്ലാം, എന്താ ഇവിടെ നടക്കുന്നേ? പണം എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞേക്കാ. അതാ അർജുനെ പറഞ്ഞയച്ച. എനിക്ക് പേടിയോ എന്നുവച്ചാ. മോളെ നീ പേടിക്കണ്ട, പ്രിയ ഒരു ആപത്ത് കൂടാതെ തിരിച്ചു വരും. നീ വിഷമിക്കില്ലേ, മോൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല. ഒരു ടെൻഷൻ ആണുമ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എ സി സാർ പറഞ്ഞ പോലെ നമുക്ക് നേരിട്ട് പോയി ചോദിക്കാം. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എ സി പി സാറാ ഞങ്ങളെ പറഞ്ഞയച്ചു. അല്ല, അങ്ങനെ പ്രശ്നമായിട്ടൊന്നുമില്ല. ഞങ്ങള് പുതുതായിട്ടൊരു സ്ഥലം വാങ്ങിച്ചു, അതൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസർ വരെ വന്നു. അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയി. ഓക്കെ സാർ, വാ. ഞങ്ങളെയൊക്കെ അടിച്ചിട്ടിട്ട് ആ പ്രിയം കൊണ്ട് രക്ഷപ്പെട്ടു സാർ. യൂസ് ദ ഫെലോസ്, ഫോൺ വെക്കടാ. നിനക്കൊരു കാര്യം ഏൽപ്പിച്ച. ഹലോ, നീ എവിടെ എത്തി? നിങ്ങൾ പറഞ്ഞ പോലെ ബീച്ച് റോഡിലൂടെ വന്നോണ്ടിരിക്കുക. ഓ, പ്രിയ എന്റെ പിടിയിൽ രക്ഷപ്പെട്ടത് ഇവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ വിഷയം അവൻ അറിയുന്നതിന് മുൻപ് അവന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റണം. ഇപ്പൊ നീ കറക്റ്റ് എവിടെ എത്തിന്ന് പറ. വരാപ്പുഴ പാലം കഴിഞ്ഞു. ഇപ്പൊ നീ അവിടെ എത്തിയതേ ഉള്ളോ? എന്താ നീ ഇഴഞ്ഞാണോ വരുന്നത്? നിന്റെ ചേട്ടന്റെ മോളെ രക്ഷിക്കണമെന്ന് നിനക്കൊരു താല്പര്യമില്ലാന്ന് തോന്നല്ലോ. അല്ല, വലിയ ട്രാഫിക്കാണ് ഇവിടെ. ഞാൻ എവിടെ വരണ്ടെന്ന് പറ. എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും വേഗം. അങ്ങനെയാണെങ്കിൽ ശരി. നീ എത്ര വേഗത്തിൽ വരുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇപ്പോഴത്തെ സമയം നീ നോട്ട് ചെയ്തോ. ഇപ്പൊ തുടങ്ങി. 10 മിനിറ്റിനുള്ളിൽ നീ ബീച്ച് റോഡിലുള്ള പെട്രോൾ പമ്പിലെത്തണം. തീർച്ചയായിട്ടും വരാം. 10 മിനിറ്റിനുള്ളിൽ നീ അവിടെ എത്തിയില്ലെങ്കിൽ നിന്റെ ഏട്ടന്റെ മോള് ജീവനോടുണ്ടാവില്ല. പിന്നെ നീ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുത്. അവളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ ഇപ്പൊ എത്താം. ശരി വാ, ഞാൻ ഈ കോളിൽ തന്നെ ഉണ്ടാവും. നീയും ഈ കോൾ ഒരു കാരണവശാലും കട്ട് ചെയ്യാൻ പാടില്ല. ശരി, ഞാൻ പിന്നീട് തിരിച്ചു വിളിക്കണം. ശരത്തെ, നീ എല്ലാരും കൂട്ടി വീട്ടിലേക്ക് പോകാൻ നോക്ക്. ശരി. എന്തു പറ്റി ലക്ഷ്മി, എല്ലാരും എന്താ ഇവിടെ തന്നെ ഊത്തിരിക്കുന്നു? നമുക്ക് വീട്ടിലേക്ക് പോണ്ടേ? അർജുൻ പ്രിയെ കൂട്ടിക്കൊണ്ട് വരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവില്ല. ലക്ഷ്മി ചേച്ചി എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഫോൺ എൻഗേജ് പറഞ്ഞു വിളിച്ചു നോക്കാം. പറയുന്ന കേക്ക് ലക്ഷ്മി. രവിയാണല്ലോ. രവി, നീ എവിടെയുള്ള? ഞാൻ ലക്ഷ്മിയും പ്രിയുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നോണ്ടിരിക്കുക. രക്ഷിച്ചോട്ടാ? പ്രിയ രക്ഷിച്ചു. പ്രിയ രക്ഷപ്പെട്ടു. എടുത്തി,
ഒരു മിനിറ്റ്, ഞാൻ ഫോൺ പ്രിയ എടുത്തു കൊടുക്കാം. പ്രിയ, ലക്ഷ്മി നോക്ക് നോക്ക്, എന്താ ലക്ഷ്മി ഇതൊക്കെ? പ്രിയ എന്റെ പൊന്നു മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചിറ്റപ്പനും ലക്ഷ്മിയും കറക്റ്റ് സമയത്ത് വന്നനെ രക്ഷിച്ചമ്മേ. പപ്പയോടും മുത്തശ്ശനോടും പറഞ്ഞേക്കമ്മേ, ഞങ്ങളിപ്പോ വീട്ടിലേക്ക് വരാ. എന്താ പറഞ്ഞേക്കാം മോളെ? പ്രിയ അമ്മേന്ന് ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കും മോളെ. അമ്മേ അറിയില്ല ലക്ഷ്മി, പ്രിയ നമുക്ക് കിട്ടിയല്ലോ, അതൊരു ആപത്തും കൂടാതെ. ഏട്ടാ, അർജുന് ഫോൺ ചെയ്ത് പ്രിയ നമുക്ക് കിട്ടിയെന്ന് പറ, ഇല്ലെങ്കിൽ അവൻ കാര്യമൊന്നും അറിയാതെ പൈസ കൊണ്ട് കൊടുക്കും. എന്താ നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടോ? ആ റിംഗ് ചെയ്യുന്നുണ്ട്. ആരാ നിനക്ക് ഫോൺ ചെയ്യുന്നത്? അത് ദേവേട്ടന. അർജുൻ ഫോൺ എടുക്കട, ഫോൺ എടുക്കട്ട്. ഫോൺ അങ്ങനെ നീ എടുത്തോ, പിന്നെ പ്രിയയുടെ ശവമായിരിക്കും നിനക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്. ഇല്ലില്ല, ഞാൻ അറ്റൻഡ് ചെയ്യില്ല. നിങ്ങൾ പ്രിയയെ ഒന്നും ചെയ്യരുത്. പ്രിയയെ ഞാൻ കൊല്ലാതിരിക്കണം. നീ ആ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ പുറത്തേക്ക് എറിയ. എന്താ നിങ്ങൾ പറയണേ? എന്താ ദേവേട്ട, റിങ്ങൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല.